ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മൾ ഒരുത്തിനെ എയർലോട്ട് വിട്ടായിരുന്നു. അത് നിങ്ങൾക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടെന്ന് കമൻറ്റ് വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, ഓ ഒരുത്തനെങ്കിൽ എയർലോട്ട് വിടുമ്പോൾ എന്താ സന്തോഷം അല്ലേ, മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെട്ടുകൊണ്ട് തന്നെ നമ്മൾ പുതിയ രണ്ട് പേരെ എയർലോട്ട് വിടുന്നുണ്ട്. പക്ഷേ അതിന് മുമ്പ് നമുക്കൊരു ചെറിയ കാര്യം ചെയ്യാനുണ്ട്. എയർലോട്ടൊക്കെ വിടുന്നതല്ലേ, ഹലോ ATC അല്ലേ, ആ ദുബായ്ക്ക് പോകുന്ന ഫ്ലൈറ്റ് പൂപ്പാറ വഴി ഒന്ന് തിരിച്ചു വിടാൻ പറ്റുമോ? അല്ല, രണ്ട് പേരെ ആ വഴി എയർ ചെയ്യാനുണ്ട്. അതാ ആ സൈഡിലല്ലേ മറ്റേ AJ ചൂട്ടറിനെ നിർത്തിയേക്കുന്നത്? അല്ലല്ല, അവന് ഇന്നലത്തെ കൂടെ ചേർത്തിട്ടാണ് ഞാൻ ഫ്ലൈറ്റ് റൂട്ടിന് മേളിലാണ് നിർത്തിയേക്കുന്നത്. ഇന്ന് തിങ്കൾ, നാളെ ഒരുത്തനോട് താങ്ങിയിട്ടുണ്ടെങ്കിൽ നാളെ അവൻ ചൊവ്വയിലേക്ക് വന്നോളൂ. എന്നാ ശരി, അങ്ങനെ ആയിക്കോട്ടെ. എന്നാ ആ ഫ്ലൈറ്റ് ആ പൂപ്പാറ വഴി ഒന്ന് തിരിച്ചു വിട്ടേ കേട്ടോ, അല്ലെ പിന്നെ ചിലപ്പോൾ തട്ടി മുട്ടി പ്രശ്നം. അതുകൊണ്ടാണ്. ആ ശരി, എയർലോട്ടൊക്കെ വിടുന്നതല്ലേ, നമ്മൾ അതിൻ്റെതായിട്ടുള്ളൊരു മര്യാദ കാണിക്കണ്ടേ. അതുകൊണ്ടാണ് ചേട്ടോ ഞാനിത് ചെയ്തത്. ഇല്ലേ മോശമല്ലേ, ഒന്നുമില്ലെങ്കിലും ഫ്ലൈറ്റ് റൂട്ടൊക്കെ ഉള്ള സ്ഥലമല്ലേ, എയർ ചെയ്യുമ്പോൾ സൂക്ഷിക്കണ്ടേ. അപ്പം നമുക്കിനി വീഡിയോയിലേക്ക് പോവാം. നമുക്കിനി അമ്മേരെ എയർലോട്ട് വിടാം. From the house of iCall, 4G big screen Android mobile ഇന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നു. അതൊക്കെ കുറേ കേട്ടിട്ടുണ്ട്. മൊറെ കമ്പനി തുടങ്ങിയപ്പോൾ തൊട്ടുള്ളതാണ് ഈ iCall. ഇത് വല്ലതും കൊള്ളാവുന്ന സാധനം വല്ലതും ആണോ? എങ്ങനെ അറിയാൻ പറ്റുന്നേ? ആ ഗൂഗിൾ അമ്മച്ചി, ഗൂഗിൾ ചോദിക്കാം. അമ്മച്ചി, ഇത് വല്ലതും കൊള്ളാവുന്ന സാധനമാണോ ഈ iCall എന്ന് പറഞ്ഞ മുതൽ വല്ലതും കൊള്ളാവുന്നതാണോ? ടു ബി ഹോണസ്റ്റ്, iCall ഈസ് നോട്ട് എ ഗുഡ് ബ്രാൻഡ്. അയ്യോടാ, ആദ്യം തന്നെ കയ്യിൽ നിന്ന് പോയി. ആ എന്തായാലും വന്നതല്ലേ, നമുക്ക് ഉമ്മാരെ ബാക്കി തള്ളും കൂടെ കേട്ട് ഉമ്മാരെ കുറച്ചുകൂടെ മുകളിലോട്ട് വേണം. ഓക്കെ, ാണ് അതുകൊണ്ട് തന്നെ ഗെയിമിംഗ് നമ്മൾ എൻജോയ് ചെയ്യുന്ന സമയത്ത് നല്ല വലുതായിട്ട് കാണാനായിട്ട് സാധിക്കുന്നു. മാത്രമല്ല ഏറ്റവും നല്ല ഫെതർ ടച്ച് ആണ്. ടച്ച് സ്ക്രീൻ എന്ന് പറയുമ്പോൾ നല്ല സോഫ്റ്റ് ടച്ച് ആണ്. അതുകൊണ്ട് നല്ല രീതിയിൽ ഗെയിമൊക്കെ ഒരുപാട് ഇപ്പൊ കുട്ടികളായിട്ട്. എന്നാടാ പോയത്? അത് ഒന്നുകൂടെ ഇട്ടാടാ, ശരി കണ്ണു പിടിക്കുന്നില്ല. അതാ ഒന്നുകൂടെ ഇട്ടാ നോക്കട്ടെ. ഓഹോ, അത് ശരി. ഇത്രയൊക്കെ പറഞ്ഞിട്ട് നീ പിന്നെ യൂട്യൂബിലെ വീഡിയോ പ്ലേ ചെയ്ത് നമ്മളെ മൂഞ്ചിക്കുമായിരുന്നു അല്ലേ? അത് കൊള്ളാടാ, നല്ലൊരു പരിപാടിയാണ്. പണ്ടായിരുന്നു നിന്റെ ഇമ്മാതിരി പരിപാടിക്ക് ഞാൻ ഉമ്പാവ ആമ്പൽ ആമ്പൽ എന്നുള്ള പാട്ടിട്ട് തന്നേനെ. പക്ഷെ നീ അത് കിട്ടിയിട്ട് നന്നാവുന്നില്ല. അതുകൊണ്ട് നിനക്ക് വേണ്ടി ഒരു സൂപ്പർ ഹിറ്റ് ഗാനം എന്റെയും എന്റെ സബ്സ്ക്രൈബേഴ്സിന്റെ പേരിൽ ഡെഡിക്കേറ്റ് ചെയ്യുന്നു. പാട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ട് വീഡിയോക്ക് ഇപ്പൊ തന്നെ ലൈക്ക് അടിച്ച് സബ്സ്ക്രൈബും ചെയ്യണം. ഓക്കെ, അപ്പൊ നമുക്ക് ബാക്കി നോക്കാം. എന്റെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള ഒപ്പീനിയനിൽ 5000-ൽ കൂടുതൽ നമ്മൾ മൊബൈൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് മണ്ടത്തരമാണ്. അതെ, നമ്മൾ ഒരുപാട് ആൾക്കാർ ഒരുപാട് കാശ് ഇൻവെസ്റ്റ് ചെയ്താണ് ഫോൺ വാങ്ങുന്നത്. പക്ഷെ അവര് എത്ര കാലം അത് യൂസ് ചെയ്യും? നമ്മൾ ഒരു വർഷം അല്ലെങ്കിൽ രണ്ട് വർഷമായിരിക്കും മാക്സിമം ഒരു ഫോൺ നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ 5000-ൽ കൂടുതൽ ബഡ്ജറ്റ് നമ്മൾ ചിലവഴിക്കുന്നത് മണ്ടത്തരമാണ്. അത് ശരി. അപ്പൊ നിന്റെ അഭിപ്രായത്തിൽ 5000 രൂപയുടെ മുകളിലുള്ള ഫോൺ വാങ്ങിക്കുന്നൊക്കെ മണ്ടത്തരാണല്ലേ? അപ്പൊ നിന്റെ കമ്പനിയുടെ തന്നെ പരസ്യമല്ലാടാ ഇത് ഈ കാണിക്കുന്നത്. 5000 രൂപ കൂടുതലുള്ള ഫോൺ വാങ്ങിക്കുന്ന മണ്ടത്തരമാണ്, പിന്നെ ഇത് എന്തുവാടാ? ഇതോ പ്രൊഡക്റ്റിന്റെ വില മാറുന്നതനുസരിച്ച് നിന്റെ പേഴ്സണൽ അഭിപ്രായം മാറുവോടാ? ഇന്റേണൽ മെമ്മറിയുടെ അങ്ങനെ ചെയ്യുന്ന സമയത്ത് തന്നെ 1000 സോങ്സിലധികം, 30 മൂവീസിലധികം, 35-ലധികം നമുക്ക് ആപ്ലിക്കേഷൻസ് നമുക്ക് ഇതിനകത്ത് സേവ് ചെയ്ത് വെക്കാം. 100-ലധികം ഗെയിംസ്, 16 GB ഇന്റേണൽ മെമ്മറി നമുക്ക് സേവ് ചെയ്ത് വെക്കാനായിട്ട്. ഹലോ ഹലോ മിസ്റ്റർ, തന്നെ ഒന്ന് അവിടെ നിന്നേ. താൻ എങ്ങോട്ടാ ഈ തള്ളി കയറി പോകുന്നേ? ആകെപ്പാടെ ഉള്ളത് 16 GB, അതിൽ ഉപയോഗിക്കാൻ കിട്ടുന്നത് 10-11 GB ആയിരിക്കും. താൻ പറഞ്ഞത് വെച്ചിട്ട് ഒരു സിനിമ 500 MB ആണെന്നുണ്ടെങ്കിൽ 30 സിനിമ എന്ന് പറയുമ്പോൾ അത് തന്നെയായി 15 GB. പിന്നെ താൻ എന്തോ പറഞ്ഞ 1000-ലധികം പാട്ടെന്നല്ലേ, ഒരു പാട്ടിന് 5 MB വെച്ച് കൂട്ടിയിട്ടുണ്ടെങ്കിൽ അത് തന്നെയായി 5 GB. പിന്നെ ഗെയിമിന്റെ കാര്യം പറയാനുണ്ട്, ഒരു ഗെയിം 100 MB വെച്ച് കൂട്ടിയിട്ടുണ്ടെങ്കിൽ തന്നെ 100 ഗെയിം എടുത്തു കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് അത് 10 GB ആയി. ഇപ്പൊ തന്നെ 16 GB സ്റ്റോറേജ് ഉള്ള ഫോൺ 30 GB സ്റ്റോറേജ് നീ ഉണ്ടാക്കിയില്ലോടോ? എങ്ങോട്ടാ താൻ ഈ തള്ളിക്കൊണ്ട് പോകുന്നേ? ഇതിനകത്ത് ഇനി ഫോണിന്റെ OS ബാക്കി ആപ്ലിക്കേഷനൊക്കെ ഇവന്മാർ എവിടെ കൊണ്ട കേറ്റുമോ എന്തോ? തീർന്നിട്ടില്ല, ഇനിയുണ്ട് ഇതുപോലത്തെ സാധനം. നമുക്ക് അടുത്ത സാധനം നോക്കാം. 10-inch വെരി ബിഗ് സ്ക്രീൻ ആണ് കാത്തിരിക്കുന്നത്. ഏറ്റവും നല്ല ക്യാമറ നിങ്ങളെ കാത്തിരിപ്പുണ്ട്. മാത്രമല്ല 4G കോളിംഗ് ടാബ്ലറ്റ് ആണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. 16 GB ഇന്റേണൽ മെമ്മറി നിങ്ങൾക്ക്. എന്നതാണോ ഇത്? പച്ചക്കറി അറിയുന്ന പലകയും. കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് പഠിക്കാനായിട്ട് വളരെ യൂസ്ഫുൾ ആണ് ഈ കീബോർഡ്. ഇതുപോലെ നമുക്ക് ടൈപ്പ് ചെയ്ത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഓ, അത് ശരി. നിങ്ങളൊക്കെ കീബോർഡ് ടൈപ്പ് ചെയ്യാനാണല്ലോ ഉപയോഗിക്കുന്നത്. ഞങ്ങളൊക്കെ വീട്ടിൽ ചമ്മന്തി ആയിരിക്കും അരയല്ല പിള്ളക്കല്ലായിട്ടാ കീബോർഡ് ഉപയോഗിക്കാം. ഓഫീസ് വർക്ക് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ പ്രൈസ് ഡ്രോപ്പിൽ കൊണ്ടുവന്നിരിക്കുന്നത് ഏർലിയർ പ്രൈസ് നിങ്ങൾ നോക്കുക, 5999 ആയിരുന്നു. പക്ഷേ ഇന്ന് ഈ ഷോയിൽ നിങ്ങൾക്ക് 4999 ലഭിക്കുന്നു. ഫാസ്റ്റ് ആയിട്ടുള്ള 1 GB റാം ആണ്. ഫാസ്റ്റ് ആയിട്ടുള്ള 1 GB റാം അല്ലേ? ആ 1 GB റാമിനായിരിക്കും ഇപ്പൊ പബ്ജി കളിച്ചോണ്ടിരിക്കുന്നത് അല്ലേ? പബ്ജി കളിക്കുന്നവർക്ക് അറിയാം 1 GB റാമിനകത്ത് ഒരിക്കലും പബ്ജി കളിക്കാൻ പറ്റത്തില്ല. ആ എന്നാ മോന, ആ 1 GB റാമിനകത്ത് പബ്ജി കളിക്കുന്നു എന്ന് കാണിച്ചേ നോക്കട്ടെ. ട്രെയിൻ ടിക്കറ്റ് ആയിക്കോട്ടെ, ഫ്ലൈറ്റ് ടിക്കറ്റ് ആയിക്കോട്ടെ, എല്ലാം തന്നെ ആപ്ലിക്കേഷൻ ഈസിയായിട്ട് ഡൗൺലോഡ് ചെയ്യാം. അത് കൊള്ളാൻ കഴിച്ച് ഇവൻ കുറച്ച് മെച്ചപ്പെട്ടിട്ടുണ്ട്. പണ്ടിപ്പം പബ്ജി കളിക്കുമ്പോൾ തെക്കോട്ട് പിടിക്കുമ്പോൾ വടക്കോട്ടായിരുന്നു പൊക്കോണ്ടിരുന്നത്. അത് ഏതായാലും കുഴപ്പമില്ല, ഇപ്പൊ അവൻ അത് ശരിയാക്കിയിട്ടുണ്ട്. ഇപ്പൊ കറക്റ്റ് ആയിട്ട് അവൻ കളിച്ച് കാണിക്കുന്നുണ്ട്.
പക്ഷെ ഒരു ചെറിയ പ്രശ്നം ഉണ്ടല്ലോ ഡാവേ. പക്ഷെ അടുത്ത തവണ വീഡിയോ പ്ലേ ചെയ്ത് നാട്ടുകാരെ കാണിക്കുമ്പോഴത്തേക്കുണ്ടല്ലോ ആ മുകളിലത്തെ താഴത്തെ ബോർഡർ കൂടെ ഒഴിവാക്കാൻ വേണ്ടി ഫിറ്റ് ടു സ്ക്രീൻ കൂടെ കൊടുക്കണം കേട്ടോ. അതാ അപ്പൊ ആൾക്കാർ കുറച്ചുകൂടെ വിശ്വസിക്കും. എന്തുവാടാ ഇത്? ഒരിടത്ത് നീ മണ്ടത്തരം കാണിക്കുന്നു, ഞങ്ങൾ പറഞ്ഞു തന്നെ മാറ്റുമ്പോ നീ അടുത്ത മണ്ടത്തരം കാണിക്കുവാണോ? ഏ, ഞങ്ങൾക്ക് ഇങ്ങനെ എരയാവാതെ നീ നിന്നെ ഞങ്ങൾ എയറിലോട്ട് ഇനി ഇനിയും പറത്തിക്കൊണ്ടിരിക്കും. വളരെ കുറവാണ്. ഞാൻ ഇവിടെ നിന്ന് ഒരു കോൾ ചെയ്യാൻ പോവാണ്. ഇവിടെ നമുക്ക് കോൾ ചെയ്യാണ്, നമുക്ക് നോക്കാം. ഇതിനകത്ത് കോളിംഗ് ഫീച്ചർ ഉണ്ട്, നമുക്ക് ഫോണായിട്ട് ഇത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. കോൾ പോവാണ്. യെസ്, നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നത്. നോക്കാം, കോള്. ഹലോ ഹലോ. അയ് ശരി, അപ്പൊ നീ വിളിച്ചു അല്ലേ, സംസാരിച്ചു അല്ലേ, ഒന്നുകൂടെ ഒന്ന് കാണിച്ചടാ നീ ആ നമ്പർ ഡയൽ ചെയ്തത്. ഇതിനകത്ത് കോളിംഗ് ഫീച്ചർ ഉണ്ട്, നമുക്ക് ഫോണായിട്ട് ഇത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. കോൾ പോവാ. എന്നതാടാ മോനെ ആ ഡിസ്പ്ലേയിൽ എഴുതി കാണിച്ചേക്കുന്നേ? അമ്മയുടെ മോന്റെ കല്യാണത്തിന് വരണമെന്നുള്ള വാട്സപ്പ് മെസ്സേജ് ഒന്നും അല്ലല്ലോ. സെല്ലുലാർ നെറ്റ്വർക്ക് നോട്ട് അവൈലബിളും തന്നെയല്ലേ. സിം ഇല്ലാതെ താൻ എങ്ങനെയാണ് അതിന്റെ അകത്ത് വിളിക്കുന്നത്? ഓ, അതൊക്കെ പോട്ടെ, അവന്മാരുടെ അഭിനയമാണ് സഹിക്കാൻ മേലാത്ത. അതൊന്നും നിങ്ങൾ കണ്ടു നോക്കി. ഇത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നത് കോളിംഗ് ടാബ്ലറ്റിലെ കോള്. അത് നമുക്ക് നല്ല ക്ലിയർ ആയിട്ട് കേക്കാം കേട്ടോ ചേട്ടാ. ഓ അയ്യോടെ മോനെ, അപ്പുറത്തും ഇപ്പുറത്തും നിന്ന് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നല്ല ക്ലാരിറ്റി കേൾക്കാൻ പറ്റത്തില്ല. ഇവിടെ മറ്റേ ചെവിയല്ല, അയ്യോ ഉരുക്കി ഒഴിക്കും, അപ്പം അവന് മനസ്സിലാകും കേൾക്കുന്നില്ല എന്നുള്ളത്. എന്താ അഭിനയം? അപ്പുറത്ത് നിൽക്കുന്നതിന്റെ അഭിനയം ഒന്ന് നോക്കി, ഫോണൊക്കെ എടുക്കുന്ന നോക്കി, കറക്റ്റ് അങ്ങ് സ്വൈപ്പ് ചെയ്തൊക്കെ എടുത്തേക്കുന്നേ. അയ്യാ എന്റെ പൊന്നൂളകളെ, അപ്പുറത്തും ഇപ്പുറത്തും നിന്ന് സിം ഉള്ള ഫോണിൽ നിന്ന് വിളിച്ചാൽ തന്നെ ഭയങ്കര എക്കോ ആയിരിക്കും, ഒന്നും കേൾക്കാൻ പറ്റത്തില്ല. അത്രക്കുള്ള ബോധം പോലും ഇല്ലാത്ത നീയൊക്കെയാണോ ഇത് ആങ്കർ ചെയ്യാൻ നിൽക്കുന്നത്? എടാ, ഇനിയെങ്കിലും നാട്ടുകാർ ഇതുപോലെ മൂഞ്ചിക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് എന്നതൊരു സിമ്മെങ്കിലും വിട്ടിട്ട് നിങ്ങളൊക്കെ മൂഞ്ചിക്കും കേട്ടോ. അതാകുമ്പോൾ കുറച്ചുകൂടെ വിശ്വസിക്കും. ഇനി ഞാൻ വെള്ളം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവൻ കിച്ചൂട്ടിനെയും പുറന്തള്ളി ഇവൻ സ്പേസ് ചെല്ലും, അതുകൊണ്ട് ഞാൻ ഒന്നും പറയുന്നില്ല. നമുക്ക് വളരെ സ്റ്റൈലിഷാണ്, നമുക്ക് വളരെ ഈസി ആയിട്ട്, നമുക്ക് പോക്കറ്റിലൊക്കെ വളരെ ഈസി ആയിട്ട്, ഇത്രയും സൈസാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അതെ, അതിന്റെ ബിഗ് സ്ക്രീൻ ഉണ്ട്, നമുക്ക് ആ പോക്കറ്റിലൊക്കെ ഈസി ആയിട്ട് വെക്കാനും സാധിക്കുന്നു. ഏറ്റവും സ്റ്റൈലിഷാണ്, നമ്മൾ എവിടെയെങ്കിലും പോയാലും കണ്ടാലും ആൾക്കാർ നോക്കൂല്ലേ. അത് ഏത് പോക്കറ്റാടാ ഈ പലകി ഇടാനും മാത്രം വലിയ പോക്കറ്റ്? ആനക്ക് ട്രൗസർ കഴിക്കേണ്ടി വരുമല്ലോടാ ഇത് ഇടണമെന്നുണ്ടെങ്കിൽ. ഇത്രയും പറഞ്ഞതൊക്കെ ഓക്കെ, നീ പറഞ്ഞത് പൊട്ടത്തരം വെളിവില്ലായ്മയൊക്കെയാണ്. പക്ഷെ ലാസ്റ്റ് പറഞ്ഞുണ്ടല്ലോ, അത് സത്യമാണ്. എല്ലാവരും നോക്കും ആരാണ് ഈ ഇറച്ചി വെട്ടുന്ന പലകയും ചെവി വെച്ചുകൊണ്ട് നടന്നു പോകുന്നത്. എടുത്തു കഴിച്ച് ഇനി ഞാൻ ഇവന്മാരുടെ ആട് കണ്ടിട്ടാണ് എനിക്ക് വേറെ വല്ലതൊക്കെ പറയാൻ തോന്നുന്നത്. ഇത് തന്നെ ഇപ്പം നാലാമത്തെ പാർട്ടാണ്. ഇനി എന്നെ കൊണ്ട് നീ ചെയ്യിപ്പിക്കരുത് പ്ലീസ്. ഇനിയെങ്കിലും നീ ഇതൊക്കെ ഒഴിവാക്കിയിട്ട് ആഡ് ഇറക്കി നാട്ടുകാരെ പറ്റിക്കണം കേട്ടോ. കേസ് ഇപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണം എന്നേ വിളിയാം. ഓക്കെ, നിങ്ങൾ എന്തെങ്കിലും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ കമൻറ്റിൽ എഴുതുക, അല്ലാന്നുണ്ടെങ്കിൽ എന്നെ ഇൻസ്റ്റാഗ്രാം വഴി താഴെ കൊടുത്തേക്കാം, നിങ്ങൾ അതിലേക്ക് പോരെ. ഓക്കെ, അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ കാണുന്നവരേക്കും ബൈ ബൈ.